ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE. ചേച്ചി, നമ്മളെ ചാനൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞതിൽ നീ ജോയിൻ ചെയ്തോ? ചിട്ടിയല്ലേ, സമയാവട്ടെ. ഇത് തന്നെ സമയം. ഇതേ KSFE സുവർണ ജൂബിലി ചിട്ടിയ. 50 പവൻ സ്വർണമാണ് ബമ്പർ സമ്മാനം. പിന്നെ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ്, ഹോണ്ട ആക്ടിവ, സ്മാർട്ട് ഫോൺസ്, അങ്ങനെ പലതും ഉണ്ട്. KSFE സുവർണ ജൂബിലി ചിട്ടികൾ ഈ സമയമൊക്കെ അങ്ങ് മാറും. പിന്നെ കാര്യങ്ങളുള്ളതാണേ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് January 21 വ്യാഴാഴ്ച. അമേരിക്കയുടെ 46-ാമത് പ്രസിഡന്റായി ജോ ബൈഡനും വൈസ് പ്രസിഡന്റായി ഇന്ത്യൻ വംശജ കമലാ ഹാരിസും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. അമേരിക്കയുടെ പ്രസിഡന്റ് പദത്തിലെത്തുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് ജോ ബൈഡൻ. 78 വയസ്സാണ് ബൈഡന്റെ പ്രായം. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിട്ടുനിന്നെങ്കിലും വൈസ് പ്രസിഡന്റായിരുന്ന മൈക്ക് പെൻസ് സാന്നിധ്യമറിയിച്ചു. അമേരിക്കൻ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ വൈസ് പ്രസിഡന്റായിട്ടാണ് കമലാ ഹാരിസ് അധികാരമേറ്റത്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാതെ ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിനോട് യാത്ര പറഞ്ഞു. എയർഫോഴ്സ് 1 വിമാനത്തിൽ ഫ്ലോറിഡയിലേക്കാണ് അദ്ദേഹം പോയത്. തിരികെ വരുമെന്ന പ്രതീക്ഷ പങ്കുവെച്ചായിരുന്നു ട്രംപിന്റെ മടക്കം. പ്രസിഡന്റായി അധികാരമേൽക്കുന്നതിന് പിന്നാലെ പാരീസ് ഉടമ്പടിയിൽ വീണ്ടും ചേരുന്നത് ഉൾപ്പെടെ ട്രംപിന്റെ നയങ്ങൾ തിരുത്തുന്ന 15 എക്സിക്യൂട്ടീവ് ഉത്തരവുകളിലാണ് ബൈഡൻ ഒപ്പുവെക്കുന്നത്. ലോകാരോഗ്യ സംഘടനയിൽ വീണ്ടും ചേരുന്നതിനും മെക്സിക്കോ അതിർത്തിയിലെ മതിൽക്കെട്ടിന് ഫണ്ട് നൽകുന്നത് അവസാനിപ്പിക്കാനും ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കുള്ള സഞ്ചാര വിലക്കുകൾ അവസാനിപ്പിക്കാനുമുള്ള ഉത്തരവുകളിലും ബൈഡൻ ഒപ്പുവെക്കും. 46-ാമത് US പ്രസിഡന്റായി അധികാരമേറ്റ ജോ ബൈഡനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു. ട്വിറ്ററിലൂടെയാണ് മോദി ആശംസകൾ അറിയിച്ചത്. അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേറ്റ ജോ ബൈഡനെ എന്റെ ഊഷ്മളമായ അഭിനന്ദനങ്ങൾ. ഇന്ത്യ US തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിന് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് പ്രധാനമന്ത്രി മോദി ട്വീറ്റ് ചെയ്തത്. കാർഷിക നിയമങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്ന കർഷകരും കേന്ദ്ര സർക്കാരുമായി നടന്ന 10-ാം വട്ട ചർച്ചയും പരാജയപ്പെട്ടു. നിയമം ഒറ്റയടിക്ക് പിൻവലിക്കാൻ തങ്ങൾക്ക് കഴിയില്ലെന്നും അതിനു വേണമെങ്കിൽ കർഷക സംഘടനകൾക്ക് കോടതിയെ സമീപിക്കാമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. നിയമങ്ങൾ നടപ്പാക്കുന്നത് 1 വർഷത്തോളം നിർത്തിവെക്കാമെന്നും കേന്ദ്രം കർഷകരെ അറിയിച്ചു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി കർഷകരുടെ ഒരു ചെറിയ സമിതി രൂപവൽക്കരിക്കണമെന്നും പ്രതിഷേധങ്ങൾ അടിയന്തരമായി അവസാനിപ്പിക്കണമെന്നും കേന്ദ്രം കർഷകരോട് ആവശ്യപ്പെട്ടു. കർഷക സമരം പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായി നിയോഗിച്ച സമിതിക്കെതിരെ വിമർശനം ഉന്നയിച്ചവർക്ക് മറുപടിയുമായി സുപ്രീംകോടതി. എല്ലാവരെയും കേൾക്കാനും റിപ്പോർട്ട് കോടതി മുൻപാകെ സമർപ്പിക്കാനുമുള്ള അധികാരമാണ് സമിതിക്ക് നൽകിയിട്ടുള്ളത്. എവിടെയാണ് പക്ഷപാതിത്വത്തെക്കുറിച്ചുള്ള ചോദ്യം ഉയരുന്നത്? ആളുകളെ മുദ്ര കുത്തേണ്ടതിൻ്റെയും അപകീർത്തിപ്പെടുത്തേണ്ടതിൻ്റെയും ആവശ്യമില്ല. റിപ്പബ്ലിക് ദിനത്തിൽ കർഷകർ പ്രഖ്യാപിച്ച ട്രാക്ടർ റാലിക്കെതിരെ കേന്ദ്രം നൽകിയ ഹർജി പരിഗണിക്കവേ ചീഫ് ജസ്റ്റിസ് SA ബോബ്ഡെ പറഞ്ഞു. ഭരണഘടനാ ലംഘനം നടത്തിയ ധനമന്ത്രി തോമസ് ഐസക്കിന് 1 നിമിഷം പോലും അധികാരത്തിൽ തുടരാൻ അവകാശമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. CAG റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രി രാജിവെച്ച് ഒഴിയണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു. അടിയന്തര പ്രമേയം തള്ളിയതിനെ തുടർന്ന് നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയ ശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരം വിമാനത്താവള വികസനത്തിന് സ്വകാര്യ പങ്കാളിത്തം തേടിയത് സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞത് വസ്തുതകൾക്ക് നിരക്കാത്ത കാര്യങ്ങളെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. തികച്ചും സുതാര്യമായ രീതിയിലാണ് ലേല നടപടികൾ നടന്നതെന്ന് പറഞ്ഞ മുരളീധരൻ, വിമാനത്താവളം നടത്തി പരിചയം ഉണ്ടെന്ന് മുഖ്യമന്ത്രി പറയുന്ന സിയാലിനെ ലേലത്തിൽ പങ്കെടുപ്പിക്കാതെ പ്രത്യേകം കമ്പനി രൂപീകരിച്ചത് ആരുടെ താൽപ്പര്യമായിരുന്നുവെന്ന് വ്യക്തമാക്കണമെന്നും ആവശ്യപ്പെട്ടു. KSRTC പോലും ശരിയായ രീതിയിൽ നടത്താൻ കഴിയാത്ത കേരള സർക്കാർ വിമാനത്താവള നടത്തിപ്പിൽ കേന്ദ്രത്തിനെതിരെ വിമർശനം ഉന്നയിക്കുന്നത് തീർത്തും അപഹാസ്യമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നടിയെ ആക്രമിച്ച കേസിൽ മാപ്പുസാക്ഷിയായി ജയിൽമോചിതനായ വിപിൻലാലിനെ കസ്റ്റഡിയിലെടുക്കാൻ വിചാരണ കോടതിയുടെ നിർദ്ദേശം. വ്യാഴാഴ്ച വിചാരണ കോടതിയിൽ ഹാജരാക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. മറ്റൊരു കേസിൽ ജാമ്യം ലഭിച്ചതിനെ തുടർന്നാണ് വിപിൻലാലിനെ ജയിൽ അധികൃതർ വിട്ടയച്ചത്. ഈ രാക്ഷസ കൊതുകുകൾ ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം. അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് മെഷീൻ. ഇത് കൊതുകുകൾ സാധാരണ വരാറുള്ള സമയം അനുസരിച്ച് അറ്റാക്ക് അല്ലെങ്കിൽ പ്രൊട്ടക്ട് മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച്. ഇന്ത്യ വിശ്രമിച്ചോളൂ. മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഇന്റലിജന്റ് പ്രൊട്ടക്ഷൻ. കേരളത്തിൽ ഇന്നലെ 61,532 സാമ്പിളുകൾ പരിശോധിച്ചതിൽ 6,815 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 18 മരണങ്ങളാണ് COVID-19 മൂലമാണെന്ന് ഇന്നലെ സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 3,524. ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ 91 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 6,219 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 447 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 58 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്.
രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 7364 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ 69691 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. കോവിഡ് ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള വിവരങ്ങൾ. എറണാകുളം 1031, കോഴിക്കോട് 770, കോട്ടയം 704, പത്തനംതിട്ട 654, കൊല്ലം 639, മലപ്പുറം 537, തൃശൂർ 441, ആലപ്പുഴ 422, തിരുവനന്തപുരം 377, ഇടുക്കി 336, വയനാട് 322, കണ്ണൂർ 281, പാലക്കാട് 237, കാസർഗോഡ് 64. സംസ്ഥാനത്ത് ഇന്നലെ പുതിയ ഹോട്ട്സ്പോട്ടുകളില്ല. 5 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി. ഇതോടെ നിലവിൽ ആകെ 405 ഹോട്ട്സ്പോട്ടുകൾ. നടൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അന്തരിച്ചു. 98 വയസ്സായിരുന്നു. പയ്യന്നൂരിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കോവിഡ് ബാധിച്ച് അദ്ദേഹം ഒരാഴ്ചയിലധികം കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പിന്നീട് കോവിഡ് നെഗറ്റീവായി വീട്ടിലേക്ക് മടങ്ങിയിരുന്നു. ആരോഗ്യനില മോശമായതോടെ വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ജയരാജ് സംവിധാനം ചെയ്ത 1996 പുറത്തിറങ്ങിയ ദേശാടനം എന്ന ചിത്രത്തിലൂടെ 76 വയസ്സിലാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് മലയാള സിനിമയിലെ മുത്തച്ഛനായി അദ്ദേഹം മാറുകയായിരുന്നു. ഓരോ കഥാപാത്രങ്ങളെയും തൻ്റെതായ ശൈലിയിലൂടെ അവിസ്മരണീയമാക്കുകയായിരുന്നു അദ്ദേഹം. ടി ആർ പി തട്ടിപ്പ് കേസിൽ ബാർക്ക് മുൻ സിഇഒ പാർത്ഥോദാസ് ഗുപ്തയുടെ ജാമ്യാപേക്ഷ മുംബൈ സെഷൻസ് കോടതി തള്ളി. ടി ആർ പി തട്ടിപ്പ് കേസിൽ December 24 ദാസ് ഗുപ്തയെ മുംബൈ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. റിപ്പബ്ലിക് ടി വി ഉൾപ്പെടെ നിരവധി ചാനലുകളുടെ റേറ്റിംഗ് കൂട്ടുന്നതിനെ ദാസ് ഗുപ്ത കോഴ വാങ്ങി കൂട്ടുനിന്നുവെന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായത്. ഉത്തർപ്രദേശ് നിയമസഭാ കൗൺസിൽ ഗാലറിയിൽ സവർക്കറിന്റെ ചിത്രം പതിപ്പിച്ച നടപടി വിവാദത്തിൽ. ചിത്രം മാറ്റണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നിയമസഭാ കൗൺസിൽ അംഗം ദീപക് സിംഗ് ചെയർമാനെ കത്ത് നൽകി. സ്വാതന്ത്ര്യാനന്തര പോരാളികളുടെ ചിത്രങ്ങൾക്കൊപ്പം സവർക്കറിന്റെ ചിത്രം പതിപ്പിച്ചത് അപമാനകരമാണെന്നാണ് ദീപക് സിംഗ് കത്തിൽ പറയുന്നത്. ചിത്രം കൗൺസിലിൽ നിന്ന് നീക്കം ചെയ്ത് BJP ഓഫീസിലാണ് പതിപ്പിക്കേണ്ടതെന്നും കത്തിൽ പറയുന്നുണ്ട്. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് നേതാക്കളുടെ BJPയിലേക്കുള്ള കൊഴിഞ്ഞുപോക്ക് തുടരുന്നു. നാട്യ ജില്ലയിലെ ശാന്തിപൂർ മണ്ഡലത്തിൽ നിന്നുള്ള തൃണമൂൽ MLA അരിന്ദം ഭട്ടാചാര്യ ഇന്നലെ BJPയിൽ ചേർന്നു. ഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ BJP ദേശീയ ജനറൽ സെക്രട്ടറി കൈലാഷ് വിജയ്വർഗീയയുടെ സാന്നിധ്യത്തിലാണ് ഭട്ടാചാര്യ BJPയിൽ ചേർന്നത്. സൈനിക നീക്കങ്ങളുമായി ബന്ധപ്പെട്ട രഹസ്യ വിവരങ്ങൾ ചോർത്തുന്നത് രാജ്യദ്രോഹമാണെന്ന് മുൻ പ്രതിരോധമന്ത്രി AK ആന്റണി. അത്തരം പ്രവർത്തനങ്ങൾ നടത്തിയവർ ശിക്ഷിക്കപ്പെടണമെന്നും പ്രധാനമന്ത്രി വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഞാനങ്ങ് തിരിച്ചു പോയാലോ ദുബായിക്ക്? പണയം വെച്ച ഗോൾഡിന്റെ കാര്യം ആലോചിച്ചിട്ടാണോ? കുറഞ്ഞ പലിശയ്ക്ക് അത് KSFE-യിൽ സേഫ് അല്ലേ? KSFE ഗോൾഡ് ലോൺ, മനുഷ്യപ്പെട്ടുള്ള ഒരു ഗോൾഡ് ലോൺ. ഇന്ത്യയിൽ ഇന്നലെ 15270 കോവിഡ് രോഗികൾ, മരണം 152. ഇതോടെ ആകെ മരണം 152906. ഇതുവരെ 1,06,11,719 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. രാജ്യത്ത് നിലവിൽ 1.89 ലക്ഷം കോവിഡ് രോഗികൾ. മഹാരാഷ്ട്രയിൽ ഇന്നലെ 3,015 കോവിഡ് രോഗികൾ. ഡൽഹിയിൽ 228 പേർക്കും പശ്ചിമബംഗാളിൽ 409 പേർക്കും കർണാടകയിൽ 501 പേർക്കും ആന്ധ്രയിൽ 173 പേർക്കും തമിഴ്നാട്ടിൽ 549 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. ആഗോളതലത്തിൽ ഇന്നലെ 638,519 കോവിഡ് രോഗികൾ. അമേരിക്കയിൽ 167,803 പേർക്കും ബ്രസീലിൽ 64,126 പേർക്കും ഇംഗ്ലണ്ടിൽ 38,905 പേർക്കും സ്പെയിനിൽ 41,576 പേർക്കും റഷ്യയിൽ 21,152 പേർക്കും ഫ്രാൻസിൽ 26,784 പേർക്കും രോഗം ബാധിച്ചു. ഇതോടെ ആഗോളതലത്തിൽ 9.72 കോടി ജനങ്ങൾക്ക് കോവിഡ് ബാധിച്ചു. നിലവിൽ 2.53 കോടി കോവിഡ് രോഗികൾ. ആഗോളതലത്തിൽ 16,390 മരണമാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. അമേരിക്കയിൽ 3,669 പേരും ഇംഗ്ലണ്ടിൽ 1,820 പേരും ജർമ്മനിയിൽ 1,052 പേരും ബ്രസീലിൽ 1,382 പേരും റഷ്യയിൽ 597 പേരും ദക്ഷിണാഫ്രിക്കയിൽ 566 പേരും ഇറ്റലിയിൽ 524 പേരും മെക്സിക്കോയിൽ 1,584 പേരും ഇന്നലെ മരിച്ചു. ഇതോടെ മൊത്തം 20.80 ലക്ഷം മരണം സ്ഥിരീകരിച്ചു. കരാർ പ്രകാരം വാക്സിൻ നൽകാത്തതിൽ അതൃപ്തരായ ഇറ്റലി US ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ ഫൈസറിനെതിരെ നിയമ നടപടിക്കൊരുങ്ങുന്നു. മുൻകൂട്ടി ഓർഡർ ചെയ്ത വാക്സിൻ എത്തിക്കുന്നതിലുണ്ടായ കാലതാമസമാണ് ഇറ്റലിയെ നിയമ നടപടി സ്വീകരിക്കുന്നതിലേക്ക് നയിച്ചിരിക്കുന്നത്. മാസ്ക് ധരിക്കാതെ നടന്ന വിദേശികൾക്ക് അസാധാരണ ശിക്ഷ നൽകി ഇന്തോനേഷ്യൻ അധികൃതർ. മാസ്ക് ധരിക്കാതെ ബാലിയിലെത്തിയ വിദേശികളെയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ പുഷപ്പ് എടുപ്പിച്ച് ശിക്ഷിച്ചത്.
മാസ്ക് ധരിക്കാത്തവർ 50 എണ്ണവും മാസ്ക് ശരിയായി ധരിക്കാത്തവർ 15 എണ്ണം വീതവും പുഷപ്പ് ചെയ്യണമെന്നായിരുന്നു നിർദ്ദേശം. മലയാളി താരം സഞ്ജു വി സാംസണിനെ IPL ടീം രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനായി തിരഞ്ഞെടുത്തു. പുതിയ അധ്യായം ആരംഭിക്കുന്നു എന്ന അടിക്കുറിപ്പോടെ രാജസ്ഥാൻ റോയൽസ് സാമൂഹിക മാധ്യമങ്ങളിലൂടെയാണ് പുതിയ ക്യാപ്റ്റനെ തീരുമാനിച്ച വിവരം അറിയിച്ചത്. നിലവിലെ ക്യാപ്റ്റനും ഓസ്ട്രേലിയൻ താരവുമായ സ്റ്റീവ് സ്മിത്തിനെ IPL 14 സീസൺ താരലേലത്തിന് മുന്നോടിയായി റിലീസ് ചെയ്തുകൊണ്ടാണ് രാജസ്ഥാൻ റോയൽസ് തീരുമാനം അറിയിച്ചത്. ഒരു IPL ടീമിന്റെ ക്യാപ്റ്റനാകുന്ന ആദ്യ മലയാളിയാണ് സഞ്ജു. ISL ൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ബാംഗ്ലൂരു FCയെ തകർത്ത് കേരള ബ്ലാസ്റ്റേഴ്സ്. ഇഞ്ചുറി ടൈമിന്റെ 4th minute രാഹുൽ KP ആണ് ബ്ലാസ്റ്റേഴ്സിന്റെ വിജയഗോൾ നേടിയത്. 1-2 goals ബ്ലാസ്റ്റേഴ്സിന്റെ ജയം. ഐ ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള FCക്ക് തോൽവി. ഐസ്വാൾ FCയോട് എതിരില്ലാത്ത 2 goals ഗോകുലം തോൽവി വഴങ്ങിയത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. The Daily News.in. വാർത്തകൾ വിരൽ തുമ്പിൽ.